നമുക്ക് മറ്റു ഭാഷകളിൽ നിന്നൊക്കെ നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ നിങ്ങളെ ഒരു കമ്മിറ്റി അതുപോലെ തുടങ്ങാനാണ് പറഞ്ഞത്. ഒരുപാട് പേർക്കുള്ള പ്രോബ്ലം ഇവിടെ നിന്ന് തുടങ്ങട്ടെ, കേരളത്തിൽ നിന്ന് ഒരു വലിയ മൂവ്മെന്റ് ആയിട്ട് ഇത് മാറട്ടെ. ഇത് എല്ലാ മേഖലയിലും വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് സിനിമയിൽ മാത്രം ഒരു കമ്മിറ്റി ഒരു പഠനം ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റ് മേഖലകളിലേക്ക് ഈ കമ്മിറ്റിയുടെ ഈ റിപ്പോർട്ട് ഒരു പഠന വിഷയമാകട്ടെ. അതിന് ഏറ്റവും സ്വാഗതാർഹമാണ്. എല്ലാവർക്കും കറക്റ്റായിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള നിയമം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ നമ്മളൊരാൾ വിചാരിച്ചാൽ ആ നിയമത്തിനെ മാറ്റാനൊന്നും പറ്റില്ല. ഒരാൾക്ക് വേണ്ടി അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പ്രോപ്പറായ തെളിവുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മലയാള സിനിമയുടെ എല്ലാ അഭിപ്രായവും അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം അതിന് ആരും ഒരു എതിരഭിപ്രായം പറയാൻ താല്പര്യപ്പെടില്ല. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും കൂടെ സഹകരിച്ച് ഈ ഒരു ക്രൈസിസിനെ, നമുക്കിപ്പം ഇതിനു മുമ്പ് എന്താണ് നടന്നത്, വളരെ ഇന്ത്യ കാണാത്ത ഒരു വലിയ ദുരന്തമാണ് നടന്നിരുന്നത്, ഒരു ഉരുൾപൊട്ടൽ. പക്ഷേ അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചു. പ്രളയം അതൊക്കെ അതിജീവിച്ചു. നിരപരാധിയായ പ്രളയം ഒരുപാട് പേര് അതിന് ഒഴിച്ചു പോയിട്ടുണ്ടാകാം. പക്ഷെ അതൊക്കെ മറന്നുകൊണ്ട് നമുക്കിതിനെ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കണം. കാര്യം ഈ ഒരു വലിയ ഇൻഡസ്ട്രി തകർന്നു പോയാൽ, പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹമുള്ള ഒരുപാട് പേര് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരും. അത് വളരെ പാവപ്പെട്ട ആൾക്കാരുണ്ട്, അതിൽ സിനിമയിൽ അഭിനയിക്കുന്നവരുണ്ട്, അഭിനയിക്കാത്തവരുണ്ട്. പിന്നെ ഇത്തരം ആളുകൾക്കുള്ള എങ്ങനെയാണ് ഇവർക്കൊക്കെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നവർക്ക് ഒരു അസോസിയേഷൻ ഉണ്ടാകണം. കാര്യം നമ്മൾ പലപ്പോഴും പോകുമ്പോൾ അതൊരു ഏജൻസിയാണ്, അവരാണ് നമുക്ക് അവരെ ആൾക്കാരെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവരവരുടെ കാര്യങ്ങൾ നോക്കിക്കോളും. എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം. അപ്പോൾ ഇതിനൊരു നിയമ നിർമ്മാണം ഉണ്ടാക്കാൻ മലയാള സിനിമയിൽ ആക്ടേഴ്സ് എന്ന് പറയുന്നത് 500 പേരുണ്ടെങ്കിൽ എല്ലാവരും വളരെ എന്താ പറയുക, വളരെ സെൻറ്റിമെൻ്റലാണ്, പെട്ടെന്ന് എക്സൈറ്റഡ് ആകുന്ന ആൾക്കാരാണ്. അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് എന്താണ് അതിൽ തളർന്നു പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ തളർത്താതെ ദയവ് ചെയ്ത് ഇതെങ്ങോട്ടേക്കാണെന്ന് ഇത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം വളരെയധികം സങ്കടമാണ്. അപ്പോൾ ആര് സംസാരിച്ചു ആര് സംസാരിച്ചില്ല എന്നുള്ളതല്ല, എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഞാനപ്പം ഒരു അമ്മയുടെ പ്രസിഡൻ്റ് എന്നുള്ള രീതിയിലല്ല, കഴിഞ്ഞ 47 സിനിമയുമായിട്ട് സഹകരിച്ച് ഒരുപാട് മലയാള സിനിമയ്ക്ക് ഏറ്റവും നല്ല സമയമുള്ള ഒരു കാലമാണിത്. സൗത്ത് ഇന്ത്യൻ ഫിലിംസ് എല്ലാം നോർത്തിലും അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനും അല്ലെങ്കിൽ പാൻ ഇന്ത്യ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഇപ്പോൾ കാനലിലൊക്കെ ഒരുപാട് സിനിമകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമയമാണ്. ഇത് വലിയ നാഷണൽ ന്യൂസായി ഇൻ്റർനാഷണൽ ന്യൂസായിട്ട് ഈ വ്യവസായം തകർന്നു പോകരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കൂ. നിങ്ങളും എന്നോടൊപ്പം ആഗ്രഹിക്കൂ. ദയവ് ചെയ്ത് ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാൻ ഇതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത്? ഞാൻ പറഞ്ഞതിൽ എൻ്റെ അഭിപ്രായം ദയവ് ചെയ്ത് മനസ്സിലാക്കുക. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല. കേരള പോലീസിനെ കാര്യം കേരള പോലീസല്ലേ നോക്കണ്ടേ, ഞാനാണോ? പ്ലീസ് പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ ഒരു കാര്യമേ, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടാണ് വന്നത്, പക്ഷേ എനിക്ക് ഉത്തരങ്ങളില്ല. കാര്യം എൻ്റെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല, നിങ്ങളുടെ കയ്യിലാണ് ഈ കാര്യം നിൽക്കുന്നത്. രണ്ടുപേരും കൂടെ പറ ഞാനാണോ പറയേണ്ടത്? തീർച്ചയായിട്ടും വേണ്ടേ? അതിൻ്റെ സന്ദേശം അതൊരു കോടതിയിൽ ഇരിക്കുന്ന കാര്യമല്ലേ? ഇവിടുത്തെ ഏറ്റവും വലിയ നിയമം നിർമ്മാണ ഒരു സംവിധാനത്തിൽ ഇരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത്? ഞാൻ വേണ്ടെന്ന് പറയോ? അങ്ങനെയല്ലേ വേണ്ടത്? ഞാൻ അതല്ലേ പറഞ്ഞത്? എന്താ ചോദിച്ചത്? അതിനെക്കുറിച്ച് എനിക്ക് ഞാൻ എന്താ പറയേണ്ടത്? അതിനൊരു വിധേയരായവരല്ലേ? എന്താണെന്നൊന്നും അറിയില്ല. ഇതിനു മുമ്പും ഇതിലും വലിയ കാര്യങ്ങൾ നടത്തിയിട്ട് ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ച് സിനിമയിലും ഒരുപാട് കാര്യങ്ങൾ വന്നവരുണ്ട്. ഇത് സിനിമയിൽ മാത്രമല്ല, അതിലിപ്പോൾ നമ്മൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അത് ഒരു നിയമം എന്ന് പറയുന്നത് പോലീസിൻ്റെയോ അല്ലെങ്കിൽ കോടതിയുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. കാര്യം അത് സംഭവിച്ചു പോയി. അത് ഇനി സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അത് സംഭവിപ്പിക്കാതിരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്ക് എന്നെ അറിയില്ലേ? ഞങ്ങളെ അറിയില്ലേ? നിങ്ങൾ ഞങ്ങളെ കാണുമ്പോൾ ചിരിക്കുകയും ഞങ്ങളെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ? ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾ കന്യന്മാരായി പോകുന്നത്?
അത് തെറ്റാണ്. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മോനെ, ഞാൻ സംസാരിച്ചോട്ടെ, എന്നാ പറയാം. അത് ഞാൻ പറഞ്ഞ ഇത് തന്നെ നിങ്ങൾ ചോദിച്ച ഞാൻ എന്താ പറയണ്ട, എനിക്കതിനെക്കുറിച്ച് അറിയില്ല. തീർച്ചയായിട്ടും അതല്ലേ പറഞ്ഞത്, അതിന് നിയമമുണ്ട്, തീർച്ചയായിട്ടും കൊണ്ടുവരണം. ഞാൻ വിചാരിച്ചാലാണോ നടക്കുന്നത്? അതിന് പോലീസുണ്ട്, ഒരു ഗവൺമെന്റ് മെഷീനറി ഉണ്ട്, കോടതിയുണ്ട്. അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ? അതിനെക്കുറിച്ച് ഞാൻ ഇതിൽ കൂടുതൽ എന്താണ് പറയുന്നത്? എല്ലാവരും കൂടെ പറഞ്ഞാൽ എനിക്ക് കേൾക്കാൻ പറ്റില്ല. അതാതെ അതെ, ഇതെന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞ മുഴുവൻ അതല്ലേ. അവസരം നിങ്ങളും കൂടെ ചേർന്ന് അതിനെ സഹായിക്കൂ. ഞാൻ എന്താ പറയേണ്ട അദ്ദേഹത്തിനോട്? ഞാൻ അതിനെല്ലാം മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിൽ ഒളിച്ചോട്ടമല്ല, എന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് ഇവിടെ ഇരിക്കുന്ന എത്രയോ പേര് എനിക്കറിയാം. ഇതിൽ കൂടുതൽ എനിക്ക് എന്താ പറയാൻ പറ്റുന്നത്?